옛꽃대유 네 마음이 주나가 옛배나무 옛꽃대유 네 마음이 주나가 பாடி புகழ் தேடும் எல்லா நாளும் பாடி புகழ் தேடும் எல்லா நாளும் மின் ஸ்துதிகள் பாடி புகழ்த்திடும் எல்லா நாளும் மின் ஸ்துதிகள் பாடி புகழ்த்திடும் எல்லா நாளும் மின் ஸ்துதிகள் ஹல்லேலூயா ஹல்லேலூயா நீ மாத்திரமே சுனாதா ஆசிரயமாய் நீ அல்லவே அருள்ளு என் தெய்வமே ஆசிரயமாய் நீ அல்லவே அருள்ளு என் தெய்வமே ஹல்லேலூயா ஹல்லேலூயா ஆராதனா
വിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനോ പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പരവിടവും എന്റെ ഉപനിധിയും നീ മാത്രമെന്നെ ശുവേ. പരവിടവും എന്റെ ഉപനിധിയും നീ മാത്രമെന്നെ ശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ. പാടി പുകറ്റിടുന്ന എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ രാജാതി രാജാവുന്നി. ആരിലും ആരാധ്യന്നി രാജാതി രാജാവുന്നി. പാടി പുകഴ്ത്തിരുന്ന നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിരുന്ന നാളും നിൻ സ്തുതികൾ. ആരാധന ഔദ്യോഗിക
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന നന്മകളെ ഓർക്കുമ്പോൾ, സ്തുതിയും ആരാധനയും ആകാശത്തേക്ക് സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. കർത്താവിൻ്റെ സാന്നിധ്യം എവിടെ ഇറങ്ങി വന്നാലും അവിടെ വിടുതലാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയുടെ മധ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണമെന്നാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന തടസ്സമായിട്ടുള്ള സകല വിഷയങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ മധ്യേ അവൻ നടകൊള്ളുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ മേൽ നടകൊള്ളുവാനിടയായി തീരട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സ്തുതി ആരാധന ഊപ്പർ ജാത്തികേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനുഗ്രഹങ്ങളും ആശീസുകളും താഴേക്ക് വരുന്നു. സ്തുതി ആരാധന ഊപ്പർ ജാത്തി ഹേ, ആശീസ് ദേഖോ നീചേ ആതി ഹേ. സ്തുതി ആരാധന ഊപ്പർ ജാത്തി ഹേ, ആശീസ് ദേഖോ നീചേ ആതി ഹേ. പ്രഭു ഹമാരാ കിത്നാ മഹാ, ദേഖോ ഹംസെ കർത്താ ഹേ പ്യാർ. പ്രഭു ഹമാരാ കിത്നാ മഹാ, ദേഖോ ഹംസെ കർത്താ ഹേ പ്യാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി ആരാധന ഊപ്പർ ജാതി ഹേ, ആശിഷ് ദേഖോ നീചേ ആതി ഹേ. സ്തുതി ആരാധന ഊപ്പർ ജാതി ഹേ, ആശിഷ് ദേഖോ നീചേ ആതി ഹേ. പ്രഭു ഹമാരാ കിത്നാ മഹാ, ദേഖോ ഹംസെ കർത്താ ഹേ പ്യാർ. പ്രഭു ഹമാരാ കിത്നാ മഹാ, ദേഖോ ഹംസെ കർത്താ ഹേ പ്യാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശിഷ് ദേഖോ നീചേ ആതി ഹേ.
प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया 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 പകൽക്കാലം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അവനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന അനുഗ്രഹത്തിനായിട്ട് കർത്താനദാസൻ പീറ്റർ, കർത്താനദാസി ഗീത പോൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നിന്നും സഹായിക്കും. ആദ്യം പീറ്റർ പ്രാർത്ഥിക്കും, തുടർന്ന് സിസ്റ്റർ ഗീത പ്രാർത്ഥിക്കും. പരിശുദ്ധനത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ കർത്തർ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, ഇന്ന് നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ യാത്രയിലെല്ലാം തിരുസ്ഥാനത്തെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ അഭിഷേകത്തോടെ കർത്താവേ ആയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കും. മരണം ദൈവം ശ്രദ്ധിക്കുന്ന ഒരാരാധന ഞങ്ങളുടെ ജീവിതത്തിൽ തരും. മരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഗ്രഹിപ്പാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സ്വർഗം സഹായിക്കും. മരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എവിടെയായിരുന്നാലും നിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. മരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവുമില്ലാതെ ഞങ്ങളെ കൊണ്ടുവന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഈ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവം ഞങ്ങൾക്ക് നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധി എല്ലാ കർത്താവേ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആയിരിപ്പാണ്ടയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ലോകമുള്ളത് നോക്കുന്നു, എന്നാൽ ദൈവം ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുതിയതായി കടന്നു വന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഹൃദയങ്ങളിൽ തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാവശ്യത്തിൻ്റെ മുഖത്താണ് അവിടെ കടന്നു വന്നത്, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ വിടുവിക്കുവാൻ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവുമില്ലാതെ നിർത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ലോകവും ലോകത്തിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ സമാധാനത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കുന്ന ദൈവകരം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദൈവദാസന ശക്തിയോടെ ബലത്തോടെ നിർത്തുമാറണം, ആരോഗ്യത്തോടെ നിർത്തുമാറണം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കുന്ന ദൈവത്തിന്റെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച്, നന്മ പ്രാപിച്ച് കടന്നു പോവാൻ ഞങ്ങളെ സഹായിക്കുമാറണം. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവസ്ഥാനത്തെ കൂടെ ഇരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിന്റെ അതേ കുഞ്ഞുങ്ങളുടെ കർത്താവേ ഗ്രാജുവേഷൻ സെറമണി ഇന്ന് നടക്കുമ്പോൾ അതിന്മേലും ദൈവത്തിന്റെ തിരുസ്ഥാനത്തെ കൂടെ ഇരിക്കുമാറണം. അവർ കടന്നു പോകുന്ന ദേശങ്ങളിൽ, അവർ പാർക്കുന്ന വില്ലേജുകളിൽ ദൈവത്തിന്റെ വലിയ മഹത്വമുള്ള പ്രവൃത്തി ചെയ്യുവാൻ അവരെ സഹായിക്കുമാറണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അവരെ നയിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറാതവണ്ണം അവർ കർത്താവിനോട് ജീവിപ്പാൻ, കർത്താവിന്റെ മക്കളായി തീരുവാൻ സ്വർഗമിടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ എല്ലാ ആരാധനകളെയും എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം. വിശ്വസനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല മനോഹരമായ രാവിലെ സമയത്തിനാ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രനെ നപ്പാ, ഒരു നല്ല പ്രഭാതം കാണുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ കൂട്ടിവരുത്തനായി സ്തോത്രം. ഇന്ന് പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ, ജീവിതത്തിൽ വന്നുപോയ സകല വിലകളും കുറവുകളും കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ പ്രസാദമുള്ള നല്ല യാഗങ്ങളായി ഞങ്ങളെ തന്നെ ഒന്ന് ദൈവത്തിന് സമർപ്പിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പൻ്റെ കൃപയില്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യുവാനും സാധ്യമല്ലപ്പേ. അപ്പൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നെൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിന് മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ ഭാരങ്ങളെ നിരാശകളെല്ലാം മാറി സന്തോഷവും സമാധാനവും പ്രാപിച്ച് ഇന്ന് പകൽ ഇവിടെ എഴുന്നേറ്റ് പോകാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളെയൊക്കെ ഞങ്ങൾ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടെ എല്ലാ വിഷയങ്ങളുമേ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ,
അങ്ങയുടെ നാമം ഒന്ന് മൗത്തപ്പെടുവാൻ, അങ്ങയുടെ പ്രവൃത്തിയെ ഒന്ന് വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. അതിന് മറുപടിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളെയും ദയാൽമോ ശാസിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ കഴിയാതെ കൊണ്ട് വ്യാപരിക്കുന്നതായ ദുഷ്ടന്റെ സകല ഓരുകളെയും കർത്താവ് ശാസിച്ചു മാറ്റി ആത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തുമേൽ പകർന്ന് അത് ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിന്റെ ദാനമാണെന്ന് പറയത്തക്കണം. അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന ദൈവിക ശുശ്രൂഷ വെളിപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ദയാൽമാവെ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ ആശ്രമം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി ദയാൽമാവ് നിറയ്ക്കുമാറാകണമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ വെളിപ്പെടുന്ന ആത്മാവിന്റെ ശക്തി അങ്ങയുടെ ദാസന്റെ മൺകൂടാരത്തുമേൽ വ്യാപരിക്കുമാറാകണമേ. ദുഷ്ടനെ തടവിളയ്ക്കുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും. എന്ത് ദൈവം ഏൽപ്പിച്ചുവോ അത് ചെയ്യുവാൻ തക്കണം ദയാൽമാവ് ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജീവിതങ്ങളോ ദയാൽമാവ് ഇടപെടണേ. അവരുടെ ജീവിതത്തിൽ ദൈവ വിടുതൽ കാണുവാൻ വചനത്തിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മൗത്തിന് കാരണമാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തികൾക്കായി സ്തോത്രം. ദൈവരെ അനുഗ്രഹിച്ചകിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കടന്ന ചെല്ലുന്നിടത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഹായിയെ പോലെ യേശു ആരെന്ന് കാണുവാൻ കടന്നു വന്ന ചില ജീവിതങ്ങളിൽ ഉള്ളിലുണ്ടപ്പാ. അവർ യേശുവിനെ കൂട്ടിക്കൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് പോകത്തക്കവണം. എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാ ശുശ്രൂഷയും അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അപ്പച്ചൻ പ്രാർത്ഥനയുടെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ തുടർന്ന് വേദവസ്തം കരങ്ങളെടുക്കാം. 142 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമ്മുടെ കർത്താവിനെ വായിച്ച് നമുക്ക് ആരാധിക്കാം. സാം 142. ലെറ്റ് അസ് റീഡ് ടുഗദർ വിത്ത് ബ്രദർ ജേക്കബ് ആൻഡ് ഗ്രേസി ആൻഡ് വർഷിപ്പ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ജേക്കുട്ടിച്ചാൻ ഗ്രേസി മുമ്പോട്ട് കടന്നു വന്ന് ഈ സങ്കീർത്തനമേൽ നിന്ന് സഹായിക്കുമ്പോൾ അവരോട് കൂടെ വായിച്ച് ആരാധിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 142 സാം 142 സങ്കീർത്തനം 142 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ച് വലിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദാവീദിൻ്റെ ഒരു ധ്യാനം. അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കെണി ഒളിച്ചു വെച്ചിരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിരിക്കുന്നു, എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല. യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്തിൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളിക്ക് ചെവി തരയണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ചേർന്ന് വായിക്കാം. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കുന്നതിനാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. ഈ നല്ല സങ്കീർത്തനത്തിനായി നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഈ വിശുദ്ധ ദിവസം നിന്നെ ആരാധിപ്പാൻ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന അടിയങ്ങളെ അവിടുത്തെ ആലയത്തിലേക്ക് കൂട്ടി വരുത്തിയ ആ വലിയ സ്നേഹത്തിനും കരുണയ്ക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ, ഇന്ന് അടിയങ്ങൾക്ക് നൽകിത്തന്നിരിക്കുന്ന ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം. ഇതിനെ വിശദീകരിച്ചു തരുവാൻ തക്കവണ്ണം തൻ്റെ ദാസനെ അവിടുത്തെ അഭിഷേകത്താൽ നിർത്തണം കർത്താവേ. കടന്നു വരുന്ന ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഭാരങ്ങളും പ്രയാസങ്ങളുമായി കടന്നു വന്ന ജനം ഇന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാൻ കൃപ കൊടുക്കണം കർത്താവേ. ഇതിൻ്റെ സത്യത്തിലെ വിശദീകരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മ നിറവിനാൽ തൻ്റെ ദാസനെ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അടിയങ്ങൾ അവിടുത്തേക്ക് തരുന്നു. യേശു കർത്താവിന്റെ ധന്യ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവം നമുക്ക് തന്ന നന്മകളെ ഓർക്കാം, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കാം, കർത്താവിൻ്റെ മഹത്വം അറിഞ്ഞ് ആരാധിക്കാം. ദൈവത്തെ ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തിരുവചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അതൊന്നും ചെയ്യേണ്ടത് കറക്റ്റായിരുന്നത്, ആരും ഒന്നും ചെയ്യേണ്ട കറക്റ്റായിട്ട് അങ്ങേ പോലൊരു
ബാബു എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് തന്നെ പോയി ഇരുന്നോട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ. നമ്മുടെ ദൈവം കഴിഞ്ഞൊരാഴ്ച മുഴുവൻ നമുക്ക് നല്ലവനായി വല്ലഭനായി കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ച് നടത്തി. ഇന്ന് ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സഭായോഗം 9 മണിക്ക് ആരംഭിച്ച്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, സഭായോഗം തീരുന്ന സമയത്ത് തന്നെ ഗ്രാജുവേഷൻ സെറമണിയും തീർക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഭായോഗം മുന്നോട്ടാക്കി ദൈവത്തിന് സ്തോത്രം ചുരുങ്ങിയ കുറച്ച് സമയം, കുറച്ച് ഇന്ന് എല്ലാ ദിവസത്തേക്കാൾ കുറച്ച് സമയം മാത്രമേ സഭായോഗത്തിന് എടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം സഭായോഗത്തിൻ്റെ സമയം കൊണ്ട് 2 പ്രോഗ്രാം നമുക്ക് നടക്കേണ്ടതുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് സഭായോഗം കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ടാകും. അതിന് മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഓവർസിയർ വരുന്നുണ്ട്, ബൈബിൾ സ്കൂൾ ഡയറക്ടർ വരുന്നുണ്ട്, നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന ദേവദാസൻ വരുന്നുണ്ട്. കൂടാതെ ഈ ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുടെ ലോക്കൽ ഡയറക്ടർ വരുന്നുണ്ട്. ഈ ഗ്രാജുവേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഒരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങളാരും വീട്ടിലേക്ക് തിരിച്ച് പോകരുത്, കാരണം പെട്ടെന്നാണ് അത് അറേഞ്ച് ചെയ്ത്. ഓവർസിയറോട് വരുന്നത് കൊണ്ട് ഡിഷിഷ് ഭാഷ എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരു അനുമോദന യോഗം അല്ലെങ്കിൽ ഒരു സ്വാഗത സമ്മേളനം പുതിയ ഓവർസിയർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ അത് കൊടുക്കണമെന്ന് അവരാഗ്രഹിച്ചു. അതുകൊണ്ട് ഈ 8 ഡിസ്ട്രിക്റ്റിലുള്ള, അല്ല, ചർച്ച് ഓഫ് ഗോഡിലെ 8 ഡിസ്ട്രിക്റ്റിലുള്ള ദേവദാസന്മാരെയും സഭയിലുള്ള വിശ്വാസികളെയും ക്ഷണിച്ചിട്ടുണ്ട്. അവർ ഉച്ച കഴിഞ്ഞ് നമ്മുടെ ആരാധന കഴിയുന്നതനുസരിച്ച് ഇവിടെ വന്നു ചേരും. ചേർന്ന് കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ് മൂന്ന് മണി മൂന്നര മണിയോടുകൂടി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അനുമോദന യോഗം ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. നമ്മളാണത് ഹോസ്റ്റ് ചെയ്യുന്നത്, ഫെയ്സിറ്റി ചർച്ചാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. മറ്റ് ദാസന്മാരെല്ലാം, മറ്റ് സഭകളിൽ നിന്ന് വരുന്നവരെല്ലാവരും ഗസ്റ്റ് സ്റ്റാറ്റസിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 മണിക്കൂർ പ്രോഗ്രാമിനുണ്ടായിരിക്കണം. ആരാധന കഴിഞ്ഞാൽ സാധാരണ വീട്ടിൽ പോകുന്നത് പോലെ പോകരുതെന്ന് ഉറപ്പിക്കുന്നു. അത്യാവശ്യമുള്ളവർക്ക് പോവുകയും ചെയ്യാം, എന്നാൽ കഴിയുന്നതും എല്ലാവരും തന്നെ നിന്ന് ആ ചടങ്ങ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചടങ്ങാക്കി മാറ്റണം. കാരണം പുതിയ ഓവർസിയർ ചാർജ് എടുത്തിട്ട് ആദ്യമായി വരുന്ന സഭയാണിത്. നമ്മുടെ ഈ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മൈ ഫസ്റ്റ് പ്രോഗ്രാം ഈ ചർച്ചിലാണ്, അതിനോടനുബന്ധിച്ചാണ് ഈ അനുമോദന യോഗം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കളർഫുള്ളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. മാത്രമല്ല, ഈ ചർച്ചിൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഈ സഭ ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ കേരള സ്റ്റേറ്റ് ഓവർസിയർ ആയിരുന്ന PA Visam സാർ തൊട്ട് ഈ കഴിഞ്ഞ ജെയിംസ് സാർ വരെയുള്ള ഓവർസിയർമാർക്ക് ഈ സഭ ആദരവും ബഹുമാനവും കൊടുത്തിട്ടുണ്ട്. അവരെ വിളിച്ച് ഇവിടെ നമ്മൾ ഒരു ചാർജ് എടുക്കുമ്പോൾ ഇവിടെ വന്ന് അവരെ നമ്മുടെ സഭായോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്, അവരെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ഓവർസിയറേയും നമ്മൾ ആദരിക്കുന്നത് അനുയോജ്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ മനഃപൂർവ്വമായ സഹകരണം ഉണ്ടാകണം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 142 സങ്കീർത്തനം വേദപുസ്തകത്തിൽ, ആമീൻ, ഒരു വലിയ പ്രതിസന്ധിയിലായ മനുഷ്യൻ്റെ സങ്കീർത്തനമാണ്. ആ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളിൽ ഏറ്റവും കൂടുതലധികം സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് ഈ 142 സങ്കീർത്തനം. ദാവീദിൻ്റെ ജീവിതത്തിലെ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ജീവിതകാലം ജനിച്ച ദിവസം മുതൽ മരണം വരെയുള്ള തൻ്റെ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആമീൻ. ജീവിതത്തിൽ കഷ്ടതകൾ ഒന്നിന് പുറകെ ഒന്നായി അകത്തുനിന്നും പുറത്തുനിന്നും അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ദാവീദ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് പറഞ്ഞ് വായിക്കാതെ തന്നെ ഞാൻ പറഞ്ഞു വിടാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദാവീദ് ജനിച്ചപ്പോൾ ദാവീദിൻ്റെ മാതാവ് പിതാവ്
ഈശായിയുടെ മകനായിട്ട് ജനിച്ചപ്പോൾ, യഹൂദ ഗോത്രത്തിൽ ജനിച്ചപ്പോൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. സിനി അങ്ങോട്ട് ക്ലിയർ ആണല്ലോ അല്ലേ. ബാക്കിലേക്ക് ഒന്ന് നോക്കിയാൽ, ഏറ്റവും ബാക്കിൽ, ഏറ്റവും ബാക്ക്. അത് സിനി എന്നെ നോക്കിയാലേ ശരിയാവുള്ളൂ. അതുങ്ങൾ പറഞ്ഞാലും ഒന്ന് നോക്കിയിട്ട് പറയാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പം ദാവീദ് ഈശായി പുത്രന്മാരിൽ ഒരുവനായിട്ട് ജനിച്ചു. രാഹുൽ എന്തോ ചെയ്യുന്നു, ഇപ്പം തിരിക്കാൻ നിൽക്കണ്ട. ഈശായി പുത്രന്മാരിൽ ഒരുത്തനായിട്ട് ജനിച്ചു. എട്ട് സഹോദരന്മാരുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പം തനിക്ക് എട്ട് മൂത്ത സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവനായിട്ടാണ് ദാവീദ് ജനിച്ചത്. നിങ്ങൾക്കറിയാം, ഏലാ താഴ്വരയിൽ ഗോലിയാത്തിനെ സംഹരിക്കുന്ന ആ വലിയ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് ദാവീദിനെ ചേട്ടന്മാർ, നിഗളവാസി, അഹങ്കാരി, ഉത്തരവാദമില്ലാത്തവൻ, വഴക്ക് പറയുക. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെയുള്ള ആ ദാവീദിനെ നമുക്ക് നോക്കിയാലൊരു കാര്യം അറിയാം. വീട്ടിലുള്ള എല്ലാവരും ഈ ഏറ്റവും ഇളയവനായി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ഭാഗ്യമാണ്, എല്ലാവരും ഓമനിക്കും താലോലിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ശരിയാ, പക്ഷേ അവൻ്റെ ഗതികേട് ഏറ്റവും വലിയ ഗതികേടാണ്. അവൻ അപ്പൻ്റെ വഴക്ക് കേൾക്കണം, അമ്മയുടെ വഴക്ക് കേൾക്കണം, മൂത്തവർ എത്ര ഉണ്ടോ അവരുടെ മുഴുവൻ വഴക്കും കേൾക്കണം. പ്ലീസ് ഗോഡ്. അപ്പോൾ ദാവീദിൻ്റെ ചേട്ടന്മാർ അത്ര നല്ല പുള്ളികളല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ഒരു കാരണവുമില്ലാതെ ദാവീദിനെ കുറ്റപ്പെടുത്തിയവരായിരുന്നു. നീ പട കാണാൻ വന്നവനല്ലേ, വാസ്തവത്തിൽ അപ്പനയച്ചിട്ടാണ് വന്നത്. ഞാൻ ചുരുക്കം പറഞ്ഞാൽ, തൻ്റെ സഹോദരങ്ങൾ ജീവിതകാലം മുഴുവൻ തന്നെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ശകാരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദാവീദ് ജനിച്ചു വീണ നാളു മുതൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, തന്നെ ലാളിക്കുന്നതിനേക്കാൾ കൂടുതൽ വഴക്ക കേട്ട് കൂടുതൽ കേട്ട് കാണത്തുള്ളൂ. വീട്ടിലുള്ള എട്ട് സഹോദരങ്ങളും അമ്മയും അപ്പനും പത്ത് പേര്, ഒരാൾ ഒരു ദിവസം വെച്ച് വഴക്ക് പറയുകയാണെങ്കിൽ പോലും പത്ത് ദിവസം കൊണ്ട് പത്ത് ദിവസം വഴക്കായി കേൾക്കണം. പ്രൈസ് ഗോഡ്. ഇനി ഒരു നല്ലൊരു അവസരം വീട്ടിൽ വന്നു. ദാവീദിനെ രാജാവായി തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ശമുവേൽ വന്നു. നമ്മൾ വായിക്കുന്നത് ശമുവേലിനെ അപ്പനും ശമുവേലിനോട് ഈശായി പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം, പ്രൈസ് ഗോഡ്, അപ്പനും അമ്മയും മറന്നുപോയി. എട്ട് മക്കളെയും, അമിരാദാവ്, ശമ്മ തുടങ്ങി എട്ട് മക്കളെയും വരുത്തി, എട്ട് പേരെയും തിരഞ്ഞെടുത്തില്ല. ശമുവേൽ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു, എല്ലാവരും ആയോ, മക്കളെല്ലാവരും ആയോ? അതിന് കേട്ട മറുപടി കൊടുത്താൽ അറിയാം, ആയില്ല, ഇനി ഒരുത്തനുണ്ടെന്നല്ല പറഞ്ഞത്, ഇനി ഉള്ളതിൽ ഏറ്റവും ഇളയവൻ ഒരുത്തനുണ്ട്. പ്രൈസ് ഗോഡ്. അത് അവിടം കൊണ്ട് നിർത്തില്ല, അവൻ കന്നുകാലികളെ മേയ്ക്കാൻ പോയിരിക്കുകയായിരുന്നു. പ്രൈസ്, അവൻ ആട് മേയ്ക്കാൻ പോയേക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഏറ്റവും ഇളയവനാണ് അല്ല. ബാക്കി ഒന്ന് വായിച്ചു നോക്കി. 16:11, നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമുവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. ഇനി ഉള്ളതിൽ ഇളയവനുണ്ട് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് അർത്ഥത്തിലാണ്. ഇല്ല, ഇനി ഒരുത്തിനും കൂടി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അർത്ഥം വേറെയാ. പ്രൈസ് ഗോഡ്. ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. അടുത്തത്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഇതും കൂടെ പറയുമ്പോൾ തീർച്ചയായും അങ്ങ് പൂർത്തിയായി. രാജാവായിട്ട് തിരഞ്ഞെടുക്കാൻ വരുന്ന ഒരുവൻ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അവന് ഉള്ളതിൽ ഇളയവൻ. ഇതിൻ്റെ ഓളി ഒന്ന് കുറച്ച് ആരെങ്കിലും ഒന്ന്. പ്രൈസ് ഗോഡ്. ഉള്ളതിൽ ഇളയവൻ, ഇവിടെ കുറയ്ക്കാൻ, അവിടെ കുറയ്ക്കണ്ട, ഇവിടെ കുറച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ഉള്ളതിൽ ഇളയവനുണ്ട്. അവൻ രാജാവാകാൻ യോഗ്യതയുള്ളവനാണോ എന്ന് ചോദിച്ചാൽ, ഇതിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇത് വായിച്ചാൽ മനസ്സിലാകുന്നത് അവനെ കൊള്ളാം, അവനെ എന്തിനു കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആട് മേയ്ക്കാൻ പോയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആട് മേയ്ക്കാൻ പോയിരിക്കുകയാണ്. രാജാവാകാൻ പോയിരിക്കുന്നവൻ അവൻ ആട് മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവനെ ഈ സ്ഥാനത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. രണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ, ഇനി ഉള്ളതിൽ ഇളയവൻ, രണ്ട് ആട് മേയ്ക്കാൻ പോയിരിക്കുന്നവൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കുറച്ചുകൂടെ കുറച്ചു ദൈവത്തിന് സ്തോത്രം. ആട് മേയ്ക്കാൻ പോയിരിക്കുന്നവൻ, ദൈവമക്കളെ ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതി, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി ആ കാലഘട്ടം കഴിഞ്ഞു, വിവാഹം, പ്രൈസ് ഗോഡ്. വിവാഹം കഴിയുമ്പോൾ ദാവീദ് 12 ഗോത്രങ്ങളിലും ഒരു വീരനായി അറിയപ്പെടുന്ന കാലഘട്ടം. 12 ഗോത്രങ്ങളിലുള്ളവരും രാജാവായിരിക്കുന്ന ശൗലും വിചാരിച്ചിട്ട്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഗോലിയാത്ത് എന്ന മല്ലനെ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഒരു കല്ലുകൊണ്ട് താഴെ വീഴിച്ച് അവൻ്റെ തലയറുത്ത് രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത, ജയം നേടിക്കൊടുത്ത ദാവീദിനെ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, എല്ലാവരും മാനിച്ചെങ്കിലും മീകൾ മാനിച്ചില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ വീട്ടിലും സ്വസ്ഥതയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇനിയും നിങ്ങൾ മുമ്പോട്ട് പോ, കുഞ്ഞുങ്ങളുണ്ടായി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒടുവിൽ സ്വന്തം മകൻ അബ്ശാലോം രാജാവിനെതിരായി നിന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് അകത്തും പുറത്തും ഒരുപോലെ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ ദാവീദ് എഴുതി സങ്കീർത്തനം വായിക്കുമ്പോൾ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അകത്ത് യുദ്ധമായാലും പുറത്ത് യുദ്ധമായാലും, അപ്പനും അമ്മയും മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, കൂട്ടാളി മറന്നാലും, മക്കൾ മറന്നാലും, മറക്കാത്ത ഒരുവൻ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ കൂടെ ഈ ദൈവമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ, എന്ത് കഷ്ടം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് നഷ്ടം വന്നാലും, സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുക എനിക്ക് നിനക്കും കഴിയുമെന്ന് വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്തവനെ ആരാധിക്ക. ഈ ദൈവം മാത്രം മതി, എന്റെ ദൈവം മാത്രം മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ടവനെ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ദൈവം മാത്രം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാലത്തും അവനെ വാഴ്ത്തത്തക്കവണ്ണം അവനെന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു സ്തോത്രം പറയാമോ? ദൈവം മാത്രം എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, അവൻ മാത്രം മതി. ഹല്ലേലൂയ. എനിക്ക് മറ്റാരുമില്ലെങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടനാണെന്ന് വിചാരിക്കുന്നവർ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. വേറെ ആരും വേണ്ട. പ്രൈസ് ഗോഡ്. എന്നിട്ട് ആ ദാവീദ് പ്രൈസ് ഗോഡ് 34 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞു, വരുവീൻ നാം എല്ലാ കാലത്തും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഇന്ന് പകല് അങ്ങനെ വിശ്വസിച്ച് പറയാൻ എത്ര പേരുണ്ട്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. പ്രൈസ് ഗോഡ്. അല്ലേ, ചിലരുടെ കൈ അനങ്ങുന്നു പോലും ഇല്ല, ഒരു കുഴപ്പവുമില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം, ദൈവസന്നിധിയിൽ ദൈവവചനത്തിനോട് പ്രതികരിക്കുന്നതാണ് നിങ്ങളുടെ വിടുതൽ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ജനം വിളിച്ചു പറയുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ എന്ന് പറയാമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. സങ്കീർത്തനകാരൻ കോരഹ് പുത്രന്മാർ പറയുന്നു, അമാവാസിയിലും നിങ്ങളുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതുവീൻ. ഇത് യാക്കോബിനൊരു ചട്ടമായി, ഇസ്രയേലിനൊരു നിയമമായി ദൈവം നിയോഗിച്ചു. കൂരിരുട്ടുള്ള രാത്രിയായാലും പൗർണമാസിയുടെ ദിവസമായാലും ദൈവത്തെ ആരാധിക്കാൻ അറിയാവുന്നവന് കൂരിരുട്ട് മാറും, അമാവാസി മാറും, അവൻ്റെ ജീവിതത്തിൽ പൗർണമാസി വരും.
ഹല്ലേലൂയ 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 ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ കൂരിരുട്ടിന്റെ രാത്രിയാണെങ്കിലും വെളിച്ചമില്ലാത്ത രാത്രിയാണെങ്കിലും പ്രതികൂലങ്ങളുടെ ദിവസങ്ങളാണെങ്കിലും കഷ്ടതകളുടെ ദിവസങ്ങളാണെങ്കിലും പോരാട്ടത്തിന്റെ ദിവസങ്ങളാണെങ്കിലും ദുഃഖത്തിന്റെ ദിവസങ്ങളാണെങ്കിലും ഈ ദിവസത്തിന് മാറ്റം വരുത്തുവാൻ ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ട സ്ഥാനത്ത് സ്വത്ത് നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, തലമുറ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്നിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഇന്ന് മുകൽക്കാലം ദൈവവൈദലേ, നിന്റെ സ്ഥിതിക്ക് ഭേദം വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനെ ആരാധിക്ക, അവനെ സ്തുതിക്ക്, അവനെ മഹത്വപ്പെടുത്ത. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എന്നാവിൻമേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി നാവിൻമേലുണ്ട്. എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സം പ്രിയൻ ആനന്ദിക്കുന്നു. തന്നിൽ മാത്രം നോക്കിടുന്നവർ ശോഭിതരായിത്തീരും. തന്നിൽ മാത്രം ശോഭിതരായിത്തീരും, ആയവർ മുഖം തല്ല ലജ്ജിക്കയില്ല. എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഗിൽ എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സം പ്രിയൻ ആനന്ദിക്കുന്നു. യാഗ് നല്ലവൻ അതെ ആസ്വദിച്ചറിവിൻ, തന്നിൽ ആശ്രയിച്ചിടുന്നോർ ഭാഗ്യമേറിയോ. എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. അപ്പം ഈ നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് പലപ്പോഴും വല്ലതും കിട്ടിയാന്ന് ഭയങ്കര തട്ടുപൊളിപ്പൻ ആരാധന. എന്തെങ്കിലും കിട്ടാൻ താമസിച്ചാൽ പിന്നെ പ്രൈസ് ഗോഡ്. ഞാൻ പറയാറുള്ള പോലെ അലക്കുകല്ലിൽ നനഞ്ഞ തുണിയിരിക്കുന്ന പോലെയുള്ള ഇരിപ്പും. ഇത് ദൈവസന്നിധിയിൽ യോഗ്യമല്ലാത്തത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചയെന്ന് പറഞ്ഞത് പ്രതീക്ഷിക്കേണ്ട, വിടുതലെന്ന് പറഞ്ഞത് പ്രതീക്ഷിക്കേണ്ട. ഇന്നലത്തേക്കാളും താഴോട്ട് ഇന്ന് പോകും, ഇന്നത്തേക്കാളും താഴെ നാളോട്ട് പോകും. എന്നാൽ ഒരു അനുഭവത്തിൽ ഞാൻ പറയട്ടെ, വചനത്തിൽ ഞാൻ പറയട്ടെ, എന്ത് സംഭവിച്ചാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിൻ്റെ കോപം കൊണ്ട് വെള്ളം എരച്ച് കലങ്ങിയാലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ, അങ്ങനെ പിന്നെയും പർവ്വതങ്ങൾ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അത് സന്തോഷിപ്പിക്കുന്ന നദിയാണ്. ആ നദിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജീവിതത്തിൽ ലഭിക്കുന്ന ജനവേദനം ഏത് സമയത്തും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, സാധാരണഗതിയിൽ ഞാനൊരു ഒത്തിരി ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഒത്തിരി കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കും. ഞാൻ വിശ്വാസികളെ സ്റ്റഡി ചെയ്യാറുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സ്ഥിരമായിട്ട് ദൈവത്തെ ഒരുപോലെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ഓടുകയും ദൈവത്തിന് വേണ്ടി ചിലവാകുകയും ചെയ്യുന്ന ആളുകൾക്ക് കഷ്ടമില്ലെന്നല്ല, ആ കഷ്ടം വന്നാൽ അതിൻ്റെ ഇരട്ടി നന്മയായിട്ട് ദൈവം കൊടുക്കും. വേറെ ചില ആളുകളുണ്ട്, കിട്ടിക്കഴിഞ്ഞ് വല്ലതും ഉള്ള സമയത്തൊക്കെ ഭയങ്കര സന്തോഷം ആരാധനയുമൊക്കെയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ ഇല്ലാതായാൽ കുറച്ച് ദിവസമൊക്കെ നോക്കും. പ്രൈസ് ഗോഡ്, ഒരു ഞായറാഴ്ച നോക്കും, ഒന്നുമില്ലെങ്കിൽ ആരാധിക്കാൻ നോക്കും. രണ്ടാമത്തെ ഞായറാഴ്ച ഒന്നുകൂടെ ആരാധിക്കും. മൂന്നാമത്തെ ഞായറാഴ്ച പ്രൈസ് ഗോഡ്, ഈ നിങ്ങൾ ഈ ബാറ്ററി വീക്കായ വണ്ടിയുടെ വൈപ്പർ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്, ബാറ്ററി വീക്കായി കഴിഞ്ഞാൽ ബാറ്ററി ഉള്ളപ്പം ഇങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പ്രൈസ്, ബാറ്ററി വീക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 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 അടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പം പിന്നെ അനക്കവുമില്ല. പ്രൈസ് ഗോഡ്,
എടാ ഇത് ബാറ്ററി പോയ വൈപ്പർ അല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട മനുഷ്യനാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിന് നന്മകൾ തരുവാൻ, നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ. ആമേൻ. ഹല്ലേലൂയാ. ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത് സിറ്റുവേഷൻ ആയാലും, എത്ര വലിയ സിറ്റുവേഷൻ ആയാലും, എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയാലും, ഒരിക്കലും രക്ഷപ്പെടാത്ത സിറ്റുവേഷൻ ആയാലും, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവ്, ഞാൻ ആരാധിക്കുന്ന ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി വിശ്വാസം വരാൻ. ഒറ്റ വാക്ക്, ഒറ്റ വാക്ക്, ഒറ്റ വാക്ക്. ഏതവസ്ഥയായാലും അടമരഹതുനക ജഗര ദുരുമാ രഗതക രന്തല ചൗട ശമ്പര വരവ. പ്രൈസ് ഗോഡ്. ഞാൻ അടുത്തൊരു ചോദ്യം നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കട്ടെ, എന്താ നിനക്ക് വേണ്ടി ഇത് കൽപ്പിക്കാത്തെ? കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റം വരും, എന്തുകൊണ്ട് എനിക്ക് വേണ്ടി അത് പറയുന്നില്ല? ഒന്നാമത്തെ കാര്യം കയ്യിലിരിപ്പാ. പ്രൈസ് ഗോഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയ്യിലിരിപ്പാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒത്തിരി ഒത്തിരി സ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യമാണ്, ദൈവം ഒന്ന് ഇയ്യോബിനെ പോലെ ഒരു കാര്യമില്ലാതെ തീച്ചുളയിക്കൂടെ ചന്ദ്രക്ക് അഭേസിക്കുന്നവനെ ദാനിയലിനെയൊക്കെ കടത്തിവിട്ട പോലെ സുമക്കുഴിയിലോട്ടും തീച്ചുളയിലോട്ടൊന്നും പരിശോധിക്കാൻ പറ്റുന്ന, അവൻ ആട്ടിൻകൂട്ടം തൊഴുത്തിൽ വെച്ച് നശിച്ചു പോകും, എന്നാലും ഞാൻ എൻ്റെ ദൈവമായിരിക്കുന്ന യഹോവയിൽ ആരാധിക്കും, അവനെ പ്രശംസിക്കും, അവനെ ആരാധിക്കും. അനുഭവം ഉണ്ടാകയില്ല, ഒലിവു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല എന്ന് പറഞ്ഞാൽ വരുമാന മാർഗം മുഴുവനും അടഞ്ഞു, ഒരു വരുമാനത്തിനും ഇനി വഴിയില്ല, വരണ്ട വരുമാനം ലഭിക്കേണ്ട അത്യവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാകുന്നില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകുന്നു, നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകുന്നു, ഗോശാലകളിൽ കന്നുകാലിയില്ലാതെ കിടക്കുന്നു. എങ്കിലും എനിക്കൊരു കാര്യം അറിയാം, ഇത് മുഴുവനും നിറയ്ക്കാൻ കഴിയുന്ന, സകലതും നിറയ്ക്കാൻ കഴിയുന്ന ഒരുവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ സകല നഷ്ടങ്ങളെയും മാറ്റി, സകല കഷ്ടങ്ങളെയും മാറ്റി, എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ കഴിവുള്ള ആ ഒരു വാക്കുകൊണ്ട്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒറ്റ വാക്കുകൊണ്ട് എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഉടല കതുന രഗത ജഗന രഗത കരന്തുര ഷൗഡര കപത അത്തുൽ ബൗഡ രഗത ജഗന രഗത കരന്തുര ജൗഡ. ഹല്ലേലൂയാ, ആമേൻ. ഈ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, നീ എന്ത് ചെയ്യുന്നറിയാമോ? യേശു വന്ന് നിന്റെ ഗ്രാമത്തിൻ്റെ വാതുക്ക വരെ വന്നാലും നീ അവനോട് വിഷമം കാണിച്ച് വഴക്ക് കൂടി പിണക്കം കാണിച്ച് വീട്ടിനകത്തിരിക്കും മറിയേ. എന്നാൽ ആരാണ് വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ, അവൻ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കിയാൽ, നിന്റെ അവൻ അല്ല, നിന്റെ ഇരിപ്പ് തെറ്റാണെന്ന് മനസ്സിലാക്കാനിടയായിത്തീരും. ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ പലർക്കും താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുക, പെന്തിക്കോസ്റ്റ് ചേർന്നതുകൊണ്ടല്ല കാര്യം നടക്കുന്നത്, സ്നാനപ്പെട്ടത് കൊണ്ടല്ല കാര്യം നടക്കുന്നത്, ഹല്ലേലൂയ, അവൻ വേർപെട്ടത് കൊണ്ടല്ല കാര്യം നടക്കുന്നത്, വിശുദ്ധി കൊണ്ടല്ല കാര്യം നടക്കുന്നത്, തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരൊറ്റ വാക്ക് കൽപ്പിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കൽപ്പിക്കുവാൻ, നിന്റെ വിഷയത്തിൽ കൽപ്പിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് മനസ്സിലാക്കി, കർത്താവെ ആ ഒരു വാക്ക് നീ കൽപ്പിക്കണമെന്ന് ഇന്ന് പകൽക്കാലം പറയത്തക്കവണ്ണം യേശുവുമായിട്ട് നിന്റെ ബന്ധമൊന്ന് പുതുക്കിയെടുക്കുവാൻ, ഒന്ന് ഉറപ്പിച്ചെടുക്കുവാൻ, എന്ത് ചെയ്യണമോ അത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ വച്ച് നിനക്ക് വേണ്ടി അവനത് കൽപ്പിക്കും. ഹല്ലേലൂയാ, മനസ്സിലായോ? പ്രൈസ് ഗോഡ്. യേശു ഗ്രാമത്തിന്റെ വാതുക്ക വന്ന് നിൽക്കുക, ബെഥാന്യ ഗ്രാമത്തിന്റെ വാതുക്കൽ വന്ന് യേശു നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. നോക്കിയ വാക്യം 11-ാം അധ്യായം, ദൈവത്തെ സ്തോത്രം, 20-ാം വാക്യം. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിലിരുന്നു. മറിയയോ വീട്ടിൽ ഇരുന്നു. എന്നാ കാര്യം? കെറുവിച്ചിരിക്കുക, വഴക്കിട്ടിരിക്കുക. മറിയ, നീ വഴക്കിട്ടിരുന്ന നിനക്ക് നഷ്ടം.
മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ദൈവമായിട്ട് ഗർവിച്ചിരുന്ന എനിക്ക് നഷ്ടം. പ്രൈസ് കർത്താവ്, എന്തിനാ വന്നത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 11-ാം വാക്യം വായിച്ചേ. ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം, കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, എന്റെ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകും. ഞാൻ അവനെ ഉണർത്താൻ പോകുകയാണ്. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അടുത്ത വാക്യം. ശിഷ്യന്മാർ അവനോട്, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ സൗഖ്യം, കർത്താവെ, നമ്മൾ ഇന്ന് ഉണർത്തുമൊന്നും വേണം, തന്നെ ഉണർന്നോളൂന്ന്. വായിച്ചേ. യേശുവോ അവന്റെ മരണത്തെ കുറിച്ച് ആയിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞു എന്നവർക്ക് തോന്നിപ്പോയി. ആ ഉറക്കം എന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞു എന്നവർക്ക് തോന്നിപ്പോയി. എന്നാൽ യേശുവോ, യേശു പറഞ്ഞത് അവന്റെ മരണത്തെ കുറിച്ചായിരുന്നു. ആ ലാസർ മരിച്ചെന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും, ലാസർ മരിച്ചെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിട്ടും, അവൻ ബെഥാന്യയിലേക്ക് പുറപ്പെടുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോകുന്നത് മരിച്ചു കിടക്കുന്ന അവനെ, നിദ്രയിലായിരിക്കുന്ന അവനെ, അവൻ മരിച്ചു നാറ്റം വെച്ച് 4 ദിവസമായ അവനെ ഞാൻ ഉണർത്താൻ പോകയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് യേശു ഇതുപോലെ വരാനായിട്ട് തടസ്സമുണ്ടാകത്തക്ക വണ്ണം നിന്റെ ജീവിതത്തിലെ ആ മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ ഹലില് പരിശോധിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയായി തീരണം. ഉടമല കതുരക ജഗനാ രഗതക രന്തുര ഷൗടക രന്തര ബൗട കരത. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പീറ്റർ എന്തുവാണെന്ന് ഒരു കല്ലാസം എഴുതുന്നത്, എന്താ വാട്ട് ഇസ് ദ പ്രോബ്ലം, യു ഗിറ്റ് മീൻ എ ചീറ്റ്, എന്താ സംഭവിച്ചെന്ന് എഴുതിത്തരാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനമേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ശക്തനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം, ഒറ്റ വാക്കുകൊണ്ട് നിൻ്റെ അവസ്ഥ എന്തായാലും അതിന് പരിഹാരം വരുത്താൻ കഴിവുള്ള ദൈവം, എൻ്റെ ദൈവം എന്ന് പറയാൻ എത്ര പേരുണ്ട്? ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ദൈവവുമായുള്ള ബന്ധം ശക്തമായിട്ടുള്ളവർക്ക് സ്തോത്രം ചെയ്തവനെ ആരാധിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കാനാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ അവന് കൊടുക്കേണ്ട ആരാധന ലോഭമില്ലാതെ, ലോഭമില്ലാതെ, പിശുക്കില്ലാതെ ശക്തമായ അവനെ ആരാധിക്കുന്ന ജനത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി കലവറകൾ തുറക്കും, ആകാശത്തിലെ കിളിവാതിലുകൾ തുറക്കും. ഈ മന കരകല കതുന ജപന രഗതക രന്തുര ഷൗഡർ ഖത്തന ബൗഡ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, മനസ്സിലായോ? ഈ ദൈവം നമുക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ, അവൻ പ്രവർത്തിക്കണമെങ്കിൽ ഫുൾഫില്ല് ചെയ്യേണ്ട ചില കൊച്ചു കൊച്ചു കണ്ടീഷനുണ്ട്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ജനം കാഴ്ചപ്പാടോടെ ഇറങ്ങണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാഴ്ചപ്പാടുണ്ടെങ്കിൽ 11-ാം അധ്യായം 23-ാം വാക്യം. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. എന്റെ സഹോദരൻ, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പം അതിനൊരു കറക്ഷൻ ഇടാൻ പോകും. അടുത്ത വാക്യം വായിച്ചേ. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. ഈ അറിവാണ് മാർത്തയുടെ മുമ്പിൽ അത്ഭുതം നടക്കാനുള്ള തടസ്സം. പ്രൈസ് ഗോഡ്. കാരണം എന്താണെന്നറിയാമോ? 41-ാം വാക്യം വായിച്ചേ. യേശു മേലോട്ട് നോക്കി, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു പിന്നെയും പറഞ്ഞു, മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. രണ്ടറിവ്. പ്രൈസ് ഗോഡ്. ഒരറിവ് എന്തുവാ? ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഒരറിവ് ഇതാണ്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ദൈവമക്കളെ മനസ്സിലാക്കണം, യേശു നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്
ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാനല്ല, ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വന്നേക്കുക. ഈ അറിവ് മാറ്റിവെച്ചിട്ട്, ഈ അറിവ് മാറ്റിവെച്ചിട്ട് നിനക്ക് പ്രയോജനമില്ലാത്തൊരു അറിവും കൊണ്ട് ഇന്ന് പകൽ ഇരുന്നാൽ നിനക്ക് നഷ്ടം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പറയാം, ദൈവത്തിന്റെ സ്തോത്രം, നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന്. പ്രൈസ് ഗോഡ്. അവൻ വാഗ്ദത്തം കൈവശമാക്കുമെന്ന്, അവൻ ദേശം കൈവശമാക്കുമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിനക്ക് സന്തതി ഉണ്ടാകുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നതിന് പകരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണങ്ങൾ റിസർച്ച് ചെയ്ത് സന്തതി ഉണ്ടാകാനുള്ള തടസ്സങ്ങളെല്ലാം എണ്ണി എണ്ണി എഴുതി കൂട്ടി നിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുന്നതിന് പകരം, വാഗ്ദത്തം താമസിപ്പിക്കുന്നതിന് പകരം ദൈവം ഒറ്റ വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുമടച്ചത് വിശ്വസിച്ച് എൻ്റെ ദൈവം കൽപ്പിച്ചതാണെങ്കിൽ തടസ്സം എന്തെല്ലാം ഉണ്ടായാലും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചാൽ തീവ്ര കരപര കർത്തല ബൗഡ ശമ്പര ബൗഡ ആമേൻ. ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേനാ. ദൈവം പറയുന്നു നിനക്കൊരു സന്തതി ഉണ്ടാവും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരുത്തം പറയുന്നു എന്തുവാ, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? ഒരുത്തി അപ്പുറത്ത് ചിരിച്ചോണ്ട് പറയുക, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ? ദൈവമക്കളെ, ഹല്ലേലൂയ, നിനക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പോകല്ലേ. നിനക്ക് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളുടെ റിസർച്ച് നടത്താൻ പോകല്ലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിനക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നോട് എന്തെങ്കിലും പറയുമ്പോൾ അത് നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഓടി നടക്കുന്നതിന് പകരം, അത് നടക്കാതിരിക്കാനുള്ള വിഷയങ്ങൾ എണ്ണമെടുക്കാൻ തുടങ്ങുന്നതിന് പകരം, അത് നടക്കാനുള്ള വിഷയങ്ങൾ വിളിച്ചു പറയുന്നതിന്, നടക്കാതിരിക്കാനുള്ള വിഷയങ്ങൾ വിളിച്ചു പറയുന്നതിന് പകരം, എല്ലാം പ്രതികൂലമായാലും എന്തെല്ലാം പ്രതികൂലമായാലും ഇരുട്ട് വ്യാപരിച്ചു കിടന്നാലും ആഴത്തിന്മേൽ വെള്ളമുണ്ടായിരുന്നാലും അതിന്മീതെ ഇരുൾ വ്യാപരിച്ചു കൊണ്ടിരുന്നാലും വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചാൽ. ജീസസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആരും കൈയൊന്നും അടിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി, എനിക്ക് എന്നെ പ്രസാദിപ്പിക്കാൻ ആരും കൈയടിക്കണ്ട. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പൊ ചിലരൊക്കെ കയ്യടിച്ച് തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി അടിക്കേ വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം, ഈ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഈ 2017 വരെ രക്ഷിക്കപ്പെടാൻ, അങ്ങനെ വിടുതൽ കിട്ടത്തില്ല, കിട്ടത്തില്ല. കാരണം, പ്രൈസ് ഗോഡ്, ദൈവം ആഗ്രഹിക്കുന്നത് നല്ല തിറമുള്ള ചില വിശ്വാസികളെ കിട്ടാൻ ആഗ്രഹിക്കുന്നത്. അവൻ കാശ് കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന വിശ്വാസി അല്ല വേണ്ടത്, അനുഗ്രഹം കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന വിശ്വാസി അല്ല വേണ്ടത്, ചില തിറമുള്ള വിശ്വാസികൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് കാശ് കൊടുത്ത സ്നാനത്തിന് ഒരാളെ കൊണ്ടിരുന്ന് കൺവെൻഷൻ ആളെ കൊണ്ടിരുന്ന് സ്നാനം കാശ് കൊടുത്ത് ബസ്സിട്ട് കൊണ്ടുപോകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ബസ്സുണ്ടെങ്കിൽ പോകും, ഇല്ലെങ്കിൽ പോകത്തില്ല. ഇപ്പം നാളെ തന്നെ ഒരു ഫ്യൂണറൽ ഉണ്ട്, നമ്മുടെ സിസിയുടെ മാത്രം മരിച്ചു. പലരും ബസ്സുണ്ടോ ബസ്സുണ്ടോ നോക്കി നിൽക്കുക, ബസ്സില്ലെങ്കിലോ ഞാൻ പോകുന്നില്ല. പോകേണ്ടവൻ ട്രെയിൻ നടന്നായാലും പോകും. പ്രൈസ് ഗോഡ്. ബസ്സുണ്ട് കേട്ടോ, വണ്ടിയുണ്ട്. എന്നാലും വണ്ടി ഉള്ളവൻ അവനവൻ്റെ വണ്ടി എടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. വണ്ടി ഇല്ലാത്തൊരു ബസ്സേ പോട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. പകൽക്കാലം ഞാൻ പറയുന്നത്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിൽക്കുന്നൊരു വ്യക്തി, ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുന്നൊരു വ്യക്തി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വല്ലതും ഉണ്ടെങ്കിൽ ചെന്ന് ആരാധിക്കാമെന്നുള്ളതല്ല, വല്ലതും തന്നത് കണ്ടാൽ ആരാധിക്കാമെന്നല്ല, ഒന്നും തന്നില്ലെങ്കിലും, ഒന്നും തന്നില്ലെങ്കിലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ, ഇവൻ എന്നോട് പ്രസാദം തോന്നിയാൽ, ഇവൻ എൻ്റെ ആരാധനയിൽ പ്രസാദിച്ചാൽ, ഇവൻ എൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ചാൽ, ഇവൻ എൻ്റെ ജീവിതത്തിൽ പ്രസാദിച്ചാൽ, ഇവൻ എൻ്റെ സാക്ഷ്യത്തിൽ പ്രസാദിച്ചാൽ, ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ കർത്താവിന് കഴിയും. ഇതാണ് കാഴ്ചപ്പാട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
ഇന്ന് പകല് അങ്ങനത്തെ കാഴ്ചപ്പാട് വന്നാല് മാത്രമേ ഇയ്യോബ് പറഞ്ഞതുപോലെ പറയാൻ പറ്റൂ. എന്തോ ഇയ്യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, എൻ്റെ ദൈവം എത്ര നല്ലവൻ, എൻ്റെ ദൈവം എത്ര വല്ലവൻ, എൻ്റെ ദൈവം സകലത്തിനും മതിയായവൻ. പ്രൈസ് ദ ലോർഡ്, അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വെളിപ്പാട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കണം. 14-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 23-ാം വാക്യം 20-ാം വാക്യം. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തെ കുറിച്ച് കിട്ടിയ ഒരു വെളിപ്പാടാണ് അത്യുന്നതനായ ദൈവം, the most high God, El Elyon. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തൊരു ഉന്നതൻ ഇല്ല. പ്രൈസ് ഗോഡ്. അപ്പൊ എൻ്റെ ദൈവം ആരാ? അത്യുന്നതൻ. ആ വെളിപ്പാട് അബ്രഹാമിന് കിട്ടി. ആ വെളിപ്പാട് കിട്ടിയിട്ട് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ആമേൻ. 19-ാം അധ്യായത്തിൽ ആ വെളിപ്പാട് കിട്ടിയിട്ട് ആ 4 വാക്യം അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. 5-ാമത്തെ വാക്യത്തിൽ എത്തിയപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ആമേൻ. അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് മാറി. എപ്പോഴാണെന്നറിയാമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 21-ാം വാക്യം. സോദോം രാജാവ് അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. പ്രൈസ് ഗോഡ്. ഇന്നും ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത് തന്നെയാണ് പലർക്കും, വിശ്വാസിയായാലും അവിശ്വാസിയായാലും സമ്പത്ത്. അവൻ ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം കൊടുത്ത മറുപടി 22-ാം വാക്യം. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് അബ്രഹാമിനെ കുറിച്ച് സോദോം രാജാവ് പറയാതിരിപ്പാൻ. ദൈവമക്കളെ, ഞാനും നീയും സമ്പന്നനാകുന്നത് സോദോം രാജാവിൻ്റെ കൃപ കൊണ്ടല്ല, നാട്ടുകാരുടെ കൃപ കൊണ്ടല്ല, വീട്ടുകാരുടെ കൃപ കൊണ്ടല്ല, കൂട്ടുകാരുടെ കൃപ കൊണ്ടല്ല, മനുഷ്യൻ്റെ കൃപ കൊണ്ടല്ല, എൻ്റെ ദൈവമെന്നെ സമ്പന്നനാക്കുന്നത് കൊണ്ട്. ഈ ഒരു കാഴ്ചപ്പാടോടെ ദൈവത്തെ ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ സമ്പന്നനാക്കും. മനസ്സിലായ ദൈവം എന്നെ സമ്പന്നനാക്കും. അടുത്ത വാക്യം. ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. 19-ാം വാക്യത്തിൽ കിട്ടിയ വെളിപ്പാട് 23-ാം വാക്യത്തിലും 22-ാം വാക്യത്തിലും ഉപയോഗിച്ചു അബ്രഹാം. എന്തോ വെളിപ്പാട്, ഈ ദൈവം അത്യുന്നതനാണ്, എൻ്റെ ദൈവം അത്യുന്നതനാണ്. 19-ാം വാക്യത്തിൽ ആ വെളിപ്പാട് ആദ്യമായി കിട്ടി. 22-ാം വാക്യത്തിൽ 23-ാം വാക്യത്തിൽ ഈ 2 വാക്യങ്ങളിൽ തൻ്റെ നേരെ സമ്പത്ത് വച്ച് നീട്ടിയപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ കാര്യം മനസ്സിലായി. സോദോം രാജാവേ, നിന്നെക്കാൾ ഉന്നതനായ ഒരുവനെ, അല്ല അത്യുന്നതനായ ഒരുവനെ എനിക്കിപ്പോൾ പരിചയപ്പെടാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ ഉയർത്തുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, മറ്റാരും ഉയർത്തുന്നതിനേക്കാൾ എന്നെ ഉയർത്തുവാൻ ഈ അത്യുന്നതൻ ജീവനകരകല കത്തുര ചൗട, ഈ അത്യുന്നതൻ 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 ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഹല്ലേലൂയ
ഈ ദൈവം ഉന്നതനാണെന്നും അത്യുന്നതനാണെന്നും ഒരു വെളിപ്പാട് കിട്ടിയാൽ ഒരു കാര്യം മനസ്സിലാകും, അവൻ നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല, നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിപ്പിക്കും. പ്രീതിയോർ നടത്തിയ വിധങ്ങൾ ഓർത്താൽ, പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഈ ദൈവം നടത്തിയാൽ ഞാൻ ജയോത്സവമായി നടത്തപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൈവം എന്നെ സഹായിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അവനെ സ്തുതിക്കാൻ 1000 നാവുണ്ടെങ്കിലും മതിയാകത്തില്ല. എത്ര പേർക്ക് പറയും എന്റെ ദൈവത്തെ സ്തുതിക്കാൻ 1000 നാവ് പോരാ, 1000 നാവ് പോരാ, 1000 നാവ് പോരാ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായി ഒന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ മാത്രമേ ദൈവമെന്നും, അത്ഭുതവാ അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ ിടുമ്പോ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, സ്തുതിക്കുവാനായി നാവ് പോരായേ, എങ്കിലും ആവോണം പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ ജീവിതത്തിൽ കർത്താവ് നടത്തിയത് ഓർമ്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ സ്തുതിക്കില്ല. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഉന്നതനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടെൽ മീ. ഈ ഉന്നതനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? രണ്ട് കാര്യം ചെയ്യാൻ പറ്റുമോ? വേദപുസ്തകത്തിനനുസരിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റുമോ? എന്തിനാ? ഈ ഉന്നതനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ. നമ്പർ വൺ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. റോമാലേഖനം, അല്ല സോറി, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, പ്രൈസ് ഗോഡ്, ഹല്ലേ. ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്ക്, അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 36-ാം വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. വിശ്വസിക്ക മാത്രം ചെയ്യുക, പറ്റുമോ?
വേറെ ഒന്നും ചെയ്യണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഭയപ്പെടേണ്ട. ആരെന്ത് പറഞ്ഞാലും എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഇന്ന് പകൽക്കാലം ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിച്ച് ഹൃദയം ഉറച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്താട്ട്. വിശ്വാസം വ്യാപരിക്കട്ടെ, വിശ്വാസം വ്യാപരിക്കട്ടെ, ഭയം മാറട്ടെ, ഭയം മാറട്ടെ. നിന്റെ വിഷയത്തിന് പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ 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 ഭയം മാറട്ടെ. യെസ്, നമ്പർ വൺ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. മൂന്നാമത് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയാമോ? രണ്ടാമത് ചെയ്യാവുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും രണ്ടാമത് ചെയ്യാൻ കഴിയാവുന്നത് പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? വിശ്വാസം കുറയുമ്പോഴാണോ വിശ്വാസം കൂടുമ്പോഴാണോ? നല്ല വിശ്വാസമുണ്ട്, ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഒരു പ്രതിസന്ധിയില്ല, കർത്താവേ വേഗം വന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ വേഗം ആകാശം ചായച്ച് ഇറങ്ങിയെന്ന് എന്നെ വിടുവിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞു. അത് ഈ കഷ്ടത്തിലായപ്പോൾ തന്നെ കർത്താവ് വന്ന് സൈഡിൽ നിൽപ്പുണ്ട്. പ്രൈസ് ഗോഡ്. പിന്നെ ഞാൻ പറയുന്നെന്ത്, പ്രാർത്ഥിക്കുന്നെന്തോ, കർത്താവേ വരണേ, വേഗം വരണേ, വേഗം വരണേ, കർത്താവ് ഇവിടെ നിപ്പുണ്ട്. ഹല്ലേലൂയ. വിശ്വാസ കണ്ണുകൊണ്ട് ആമേൻ. ഒരു ഭക്തന് കാണാൻ കഴിയണം, ഞാൻ കഷ്ടത്തിലാകുമ്പോൾ ഏറ്റവും അടുത്ത തുണയായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ സമീപത്തുണ്ട്. എന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല, എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. കഷ്ടകാലത്ത് ദൈവം എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാകുന്നു. കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രവതി വീണാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഒരു നദിയുണ്ട്, അത് അത്യുന്നതന്റെ നഗരത്തെ, തിരുനിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അതികാലത്തെ ദൈവമെന്നെ സഹായിക്കും. എന്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന്, എന്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന്. ഒരു നദിയുണ്ട്, അതികാലത്തെ ദൈവം സഹായിക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഏതാ ബെറ്റർ ആയിട്ടുള്ള സ്റ്റാൻഡ്? വിശ്വസിച്ച് ദൈവം പ്രവർത്തിക്കുമെന്ന് ധൈര്യത്തോടെ നിൽക്കുന്നതാണോ, അയ്യോ പത്തൊന്ന് നിലവിളിക്കുന്നതാണോ? ഏതാ ഞാൻ വിശ്വസിക്കുന്നത്? അയ്യോ പത്തൊന്ന് വിളിക്കാതെ അങ്ങ് ഉറച്ചു നിൽക്കുന്നതാ. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. ഇന്ന് പകൽക്കാലം നിന്നെ കുലുക്കുന്ന വിഷയങ്ങൾ, നിന്നെ കലക്കുന്ന വിഷയങ്ങൾ, നിന്നെ തകർക്കുന്ന വിഷയങ്ങൾ നിന്റെ ചുറ്റും കിടന്ന് ഡാൻസ് ചെയ്താലും നൃത്തം ചെയ്താലും അതിനപ്പുറത്തായി വ്യാപരിക്കുന്ന ദൈവകൃപയുടെ സാമീപ്യം, ദൈവത്തിൻ്റെ സാമീപ്യം കണ്ടിട്ട് ഉറക്കെ പറയണ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്ക് യുദ്ധം നേരിട്ട ഞാൻ നിർഭയമായിരിക്കും. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന് ദാവീദ് പറയുന്നത് എന്ത് കണ്ടിട്ടാ? എന്ത് കണ്ടിട്ടാ? 27 സംഗീതം 1-2 വാക്യങ്ങൾ വായിച്ചു നോക്കി, അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു. ഒന്ന്, ഞാൻ ആരെ ഭയപ്പെടും. രണ്ട്, യഹോവ എന്റെ ജീവന്റെ ബലം. യഹോവ എന്റെ ജീവന്റെ ബലം. മൂന്ന്, ഞാൻ ആരെ പേടിക്കും. നാല്, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. അഞ്ച്, അടുത്തത്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ. അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ ഭയം മാറട്ടെ. നിന്റെ യുദ്ധം നേരിട്ടാലും ഭയപ്പെടുകയില്ല, സൈന്യം പാളയം ഇറങ്ങിയാലും ഭയപ്പെടുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യഹോവ എന്റെ ബലമാകുന്നു.
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം KL 7 0 7 9 8 1 9 ലോഗൻ ബ്രൗൺ കാർ, അത് ആ സ്ഥലത്തൊന്ന് മാറ്റി കൊടുക്കണം. അത് വഴി തടഞ്ഞ് കിടക്കുകയാണ്. ഡൈനിങ് ഹാളിൻ്റെ അടുത്ത് കിടക്കുന്ന ലോഗൻ കാറ് ബ്രൗൺ കളർ KL 0 7 9 8 1 9 അതിൻ്റെ ഉടമസ്ഥനത് ദയവ് ചെയ്തൊന്ന് മാറ്റി കൊടുക്കണം. അത് പാർക്കിംഗ് ലോട്ടിൽ ചെന്ന് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ദൈവം സ്തോത്രം. അത് അതിൻ്റെ അത് അതിൻ്റെ ഉടമസ്ഥനത് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനിയും വണ്ടികൾ വരാനുണ്ട്, അതുകൊണ്ടാണ് ആ വണ്ടി അവിടെ നിന്ന് മാറ്റണമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഐ മീൻ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവം ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധിച്ചാൽ ഈ കണ്ടീഷനിൽ സങ്കീർത്തനത്തിലേക്ക് വരാം. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 142 ഒന്നാം വാക്യം. ഞാൻ യഹോവയോട് ഉറക്ക നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു, എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എനിക്ക് കഷ്ടതയുണ്ട്, ഞാൻ ഗുഹയ്ക്കകത്താണ്. തലകെട്ട് വായിച്ചേ. ദാവീദിന്റെ ഒരു ധ്യാനം, അവൻ ഗുഹയിൽ ആയിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന. ഗുഹയ്ക്കകത്താണ്, കണ്ണടച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ഗോഡ്. കല്ല മുൻപിൽ ചുറ്റും നോക്കുമ്പോ ഗുഹയാണ്. അവൻ ഗുഹയ്ക്കകത്താണ്, നല്ല ബോധമുണ്ട് അവൻ. ഹല്ലേലൂയ. പുറത്ത് ശൗൽ രാജാവ് വന്ന് കിടക്കുകയാണ്. അനങ്ങാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, നല്ല ബോധമുണ്ട്. പക്ഷേ അവിടെ കിടന്നും ദാവീദ് നിലവിളിച്ച് ദൈവത്തോട് പറയുകയാണ്, ഉച്ചത്തിൽ യാചിക്കുകയാണ്, സങ്കടം പകരുകയാണ്, കഷ്ടത ബോധിപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിന്റെ വിശ്വാസത്തിന് എതിരായിട്ട് യാഥാർത്ഥ്യമുള്ള സംഗതികൾ ചുറ്റും നിന്നാലും, ഗുഹ ഗുഹയ്ക്കകത്തായിരുന്നാലും, ഗുഹ അടച്ചു കഴിഞ്ഞാലും, സിംഹങ്ങൾ ചുറ്റും നിന്നാലും, തീ ആളി കത്തിയാലും, വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ അറിയാവുന്നവന്റെ മുൻപിൽ തീയുടെ ബലം കെടുക്കും. പ്രൈസ് ഗോഡ്. സിംഹത്തിന്റെ വായ അടയും. ഇന്ന് പകൽക്കാലം സിംഹത്തിന്റെ വായ അടയ്ക്കത്തക്ക വണ്ണം, തീയുടെ ബലം കെടുത്തക്ക വണ്ണം, ദൈവത്തോട് അപേക്ഷിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സിംഹങ്ങളുടെ വായ അടച്ചുകൊണ്ട്, ബലം കെടുത്തിക്കൊണ്ട് ദൈവം ചില വെളിയിൽ കൊണ്ടുവരട്ടെ. ആമേൻ. അപ്പം വിശ്വസിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്ന് എത്ര വിശ്വാസമുണ്ട്? ഞാൻ ഒറ്റ ഇവിടെ ഇരിക്കുന്നവരുടെ ഉറപ്പിന് വേണ്ടി പറയുക, ഈ ദുഃഖ വെള്ളിയാഴ്ച, സോറി, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രൈസ് ഗോഡ് ഭാവിച്ചാനില്ലായിരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങളുടെ കൂട്ടത്തിൽ പൊതുവിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ എടുത്തപ്പോൾ ഞാനൊരു വിഷയം ഇവിടെ പറഞ്ഞു. ഇവിടെ അന്ന് വന്നവർക്കറിയാം, ഒരു വിഷയം ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലോ, കേരളത്തിൽ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ കാണാതാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ കാണാതാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു മറുപടി വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അന്ന് ആമേൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ച വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ശനിയാഴ്ച ഞാൻ രാവിലെ പത്രമെടുത്ത് നോക്കിയപ്പോൾ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിലൊരു വാർത്ത കണ്ട് ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിക്കാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. മലയാള മനോരമ 22 ഒക്ടോബർ 2016 ശനിയാഴ്ചത്തെ പത്രത്തിൽ വന്ന വാർത്ത ഇതാണ്: കാണാതാവുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധന. തിരുവനന്തപുരം സംസ്ഥാനത്ത് കുട്ടികളെ കാണാതാവുന്നത് വർദ്ധിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു. എങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു? കാമൻ ഈ കളമശ്ശേരി ഈ സഭയിൽ ഇരുന്ന് ചില ദൈവമക്കൾ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ കളമശ്ശേരിയിൽ ഇരുന്ന് ഈ ഫേസ്ബുക്കിൽ ഇരുന്ന് ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിച്ച നിമിഷത്തിൽ സ്വർഗത്തിൽ ദൈവം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഈ വിഷയം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു.
എന്തുവാ പറഞ്ഞെന്നറിയാമോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കർശന പോലീസ് പെട്രോളിങ്ങും രഹസ്യ നിരീക്ഷണവും ശക്തമാക്കി ഇത്തരം സംഭവങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഹലോ രേഖാമൂലം രേഖ ദുർബലമാക്കാനും രേഖ എഴുതിക്കാനും എന്റെ ദൈവത്തിന് കഴിയും, നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചുമ്മാ പറയുകയല്ല, നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് എറണാകുളം പട്ടണത്തിൽ മറുപടി കണ്ടിട്ടുണ്ട്, കേരളത്തിൽ മറുപടി കണ്ടിട്ടുണ്ട്, ആമേൻ, ഭാരതത്തിൽ മറുപടി കണ്ടിട്ടുണ്ട്, ലോകം മുഴുവനും മറുപടി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈതലേ, നീയും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ ഈ പ്രാർത്ഥനയുടെ ശക്തി അതിവേഗത്തിൽ വ്യാപരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഈ ദൈവത്തെ ആരാധിക്കുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചാൽ ലോകം ചലിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ പ്രാർത്ഥിച്ചാൽ ഭാരതം ചലിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ കേരളം ചലിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഉടവല ഹതുരക ജഗന രഗത ചന്ദല ബൗടക രഗതക രന്തര ജൗട ഹല്ലേലൂയ 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 ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച പ്രാർത്ഥന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഹൃദയത്തെ ചലിപ്പിച്ച് നിയമസഭയിൽ രേഖാമൂലം അതിന് മറുപടി വയ്ക്കാനിടയായെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു, നമ്മളിവിടെ പ്രാർത്ഥിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചലിപ്പിക്കും. ഉടമല കതുറ ജമന രഗതക രന്തുര ഷൗഡ ഗവൺമെന്റിനെ ചലിപ്പിക്കും, ഡിപ്പാർട്ട്മെന്റുകളെ ചലിപ്പിക്കും, മന്ത്രിമാരെ ചലിപ്പിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയാ 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 ആമേൻ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഭക്തനായിരിക്കുന്ന ഡി എൽ മൂടി ഇപ്രകാരം എഴുതിയത്. അവൻ ഒരു ഭക്തന്റെ പ്രാർത്ഥന കൊണ്ട് എന്ത് നടക്കുമെന്ന് ചോദിച്ചു, പ്രാർത്ഥിച്ചാൽ എന്നാ കിട്ടുമെന്ന് ചോദിച്ചു, പ്രാർത്ഥിച്ചാൽ എന്നാ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു. കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാൻ കഴിവുള്ളതാണ് എൻ്റെ നിന്റെയും പ്രാർത്ഥന. ആമൻ. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കാൻ കഴിവുള്ള പ്രാർത്ഥന ഉയരട്ടെ. കുടബല കടക ജനകര കന്തര ബൗഡ രക്തത്താൽ ജയം. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രൈസ് ഗോഡ്, അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ ആരൊക്കെയുണ്ട്? ഇപ്പം നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന്. 40 മണിക്കൂർ പ്രാർത്ഥന ഉണ്ട്, നിർത്തല്ലേ? കഴിഞ്ഞ ആഴ്ച 40 മണിക്കൂർ പ്രാർത്ഥിച്ചു, മതിയെ, പോരാ, ഇനി ചെയിൻ പ്രയർ തുടങ്ങാൻ പോവാ. ആമേൻ. എല്ലാവരും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ചെയിൻ പ്രയർ. അതിന് താല്പര്യമുള്ളവരൊന്ന് കൈ ഉയർത്താമോ? ആ കൈവെക്കിയവരെല്ലാം എഴുതി പേരെഴുതി കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ടൈമും എഴുതി തന്നേക്കണം. 24 മണിക്കൂറിൽ പ്രാർത്ഥന ഇവിടെ നടക്കണം നമുക്ക്. കാരണം ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിച്ചാൽ കേരള നിയമസഭയിൽ ഒരു വെള്ളിയാഴ്ചത്തെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് കേരളത്തിലെ നിയമസഭയിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു ചലനം ഉണ്ടായെങ്കിൽ, രേഖാമൂലം ഒരു സബ്മിഷൻ ഉണ്ടായെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ച് ചിലതിനെ ചലിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ഞാനും നീയും പ്രാർത്ഥിച്ച് ചിലതിനെ ചലിപ്പിക്കാൻ പോകുകയാണ്. ഓ ലെറ്റ് ഇറ്റ് മൂവ്. യേശുവിന്റെ നാമത്തിൽ ചിലത് ചലിക്കട്ടെ, ചിലത് ചലിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് മൈറ്റി പവർ ഓഫ് ജീസസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച് ചില രേഖകൾ ഉണ്ടാക്കാൻ പോവുക, ചില നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. നീ ഞാനും പ്രാർത്ഥിച്ചാൽ രാജ്യത്ത് ചില നിയമങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന്, അത്യുന്നതനായൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. തീർന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനും നീയും പ്രാർത്ഥിച്ചാൽ ചില രേഖകൾ ദുർബലമാക്കാൻ പറ്റുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചില നിയമങ്ങൾ ദുർബലമാക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന പേരുണ്ട്. മേദ്യരുടെയും പാർസ്യരുടെയും നീക്കം വരാത്ത നിയമം, മേദ്യ പാർസ്യ നീക്കം വരാത്ത നിയമം, ദാനിയേലിനെതിരായി എഴുതപ്പെട്ട നിയമം, ഹല്ലേലൂയ, എസ്തറിനെതിരായി നിയമപ്പെട്ട നിയമം, ഹല്ലേലൂയ, മൊർദെഖായിക്ക് എതിരായി എഴുതപ്പെട്ട നിയമം, അതിനെ തിരുത്തി കുറിച്ച ദൈവമുണ്ടെങ്കിൽ
എന്റെയും നിന്റെയും പ്രാർത്ഥന കേട്ട് ദൈവം ചിലത് പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് അവനെ ആരാധിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസറനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില രേഖകൾ ദുർബലമാകട്ടെ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, രേഖകൾ ദുർബലമായത് അമേനെ മേദ്യരുടെയും പാർസ്യരുടെയും ഗവൺമെൻറ് രേഖകൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് ശദ്രക്ക് മേശക്ക് അബേദ്നഗോനെ കുറിച്ച് എഴുതിയ രേഖകൾ, ദാനിയലിനെ കുറിച്ച് എഴുതിയ രേഖകൾ, മൊർദെഖായിയെ കുറിച്ച് എഴുതിയ രേഖകൾ, എസ്തറിനെ കുറിച്ച് എഴുതിയ രേഖകൾ, യഹൂദന്മാരെ കുറിച്ച് എഴുതിയ രേഖകൾ, ദുർബലമാക്കിയ ദൈവത്തിന് ആ രേഖ മാത്രമല്ല, അതുപോലത്തെ രേഖയേക്കാൾ വലുതായി ചിലരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ചില രേഖകളുണ്ട്. എന്താണ്? ഡോക്ടർ എഴുതി ക്യാൻസറാണ്, ഇതിന് ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല, നാലാം സ്റ്റേജ് കഴിഞ്ഞുപോയി. എന്നാൽ ആ രേഖയെ ദുർബലപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഡോക്ടർമാർ എഴുതിയ രേഖകൾ, ആസ്പത്രി എഴുതിയ രേഖകൾ, മെഡിക്കൽ കോളേജിൽ എഴുതിയ രേഖകൾ, അത് തിരുത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്ത് ആരാധിക്കേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഡോക്ടർമാർ വിദഗ്ധന്മാർ കുറിച്ച ചില രേഖകൾ ഇന്ന് പകൽക്കാലം ദുർബലമാകട്ടെ. I take full authority in the name of Jesus. In the name of Jesus, let the diagnosis be corrected. യേശുവിന്റെ നാമത്തിൽ ചില ഡയഗ്നോസുകൾ തിരുത്തട്ടെ, ചില ഡയഗ്നോസുകൾ തിരുത്തട്ടെ, ചില ഡയഗ്നോസുകൾ തിരുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. സാധിക്കുമോ? ഹല്ലേലൂയ. ഫെയ്സിറ്റിയുടെ ചരിത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു ഞായറാഴ്ച പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നമ്മുടെ പോൾ മാത്യുവിൻ്റെ സിസ്റ്റർ ആശയുടെ കെയർ ഓഫിൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒരു മുസ്ലിം കുടുംബം അവർ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഇവിടെ വന്ന്. എന്തിനാണെന്നറിയാമോ? തൻ്റെ കുഞ്ഞ് 12 വയസ്സുള്ള കുഞ്ഞിന് ബോൺ ക്യാൻസർ ആയിട്ട് പ്രൈസ് ഗോഡ് ഹല്ലു തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രയിൽ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്നതാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, ആ കുഞ്ഞ് പൂർണ്ണ സൗഖ്യത്തോടെ മടങ്ങിപ്പോയാൻ ദൈവം ഇടയാക്കിയത് ദൈവകൃപയിൽ ഓർത്തല്ലോ. സ്തോത്രം ചെയ്തവൻ ആരാധിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അമേൻ. ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറയട്ടെ. രാജാക്കന്മാരുടെ രേഖകളെ തിരുത്തുന്ന ദൈവം, പ്രൈസ് ഗോഡ്. നമ്മുടെ പീറ്ററിൻ്റെയും നിഷയുടെയും സഹോദരി ബെന്നി വന്നിട്ടുണ്ടോ? ബെന്നിയും വൈഫും വന്നിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, വന്നിട്ടില്ല ഉണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പീറ്റർ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു തന്നെ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. സാഞ്ചോ ആസ്പത്രിയിൽ ആ കുഞ്ഞ് ജനിച്ചു, തൻ്റെ കുഞ്ഞ് ജനിച്ചു. ഹൃദയത്തിന് 3 ദ്വാരം, 3 ഹോൾസ്. ബെന്നി വന്നിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ നിൽക്കുന്നവൻ ജനിച്ചപ്പോൾ ഇവൻ്റെ ഹാർട്ടിൽ 3 ഹോള്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പെരുമ്പാവൂർ സാഞ്ചോ ആസ്പത്രിയിലാണ് ജനിച്ചത്. ഡോക്ടർമാർ പറഞ്ഞു എത്രയും വേഗം ഒരു പീഡിയാട്രിക് സർജൻ എടുക്കേണ്ട, ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയാൽ കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അത് വലിയ ഉറപ്പൊന്നുമില്ല. അവിടെ നിന്ന് പെട്ടെന്ന് പീഡിയാട്രിക് സർജൻ ഉള്ളത് PVS ഹോസ്പിറ്റലിലേക്കാണ്. അങ്ങോട്ട് ആംബുലൻസ് കയറ്റി അവൻ ഹല്ലോ കൂവി വിളിച്ച് കൊണ്ടുവന്നു. പക്ഷേ നിഷ പറഞ്ഞു ഏജഹോള് മീറ്റിംഗ് അതിനെ നടക്കുകയാണ്, അവിടെ കയറുന്ന് പ്രാർത്ഥിച്ചിട്ട് ആസ്പത്രിയിലേക്ക് പോകാം. പ്രൈസ് ഗോഡ്. ഇവനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഏജഹോളിൽ പ്രാർത്ഥിച്ചിട്ട് നേരെ എതിർവശത്ത് കിടക്കുന്ന PVS ആസ്പത്രിയിലേക്ക് പോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഹല്ലോ എന്തിനാ കൊച്ചിനെ കൊണ്ടുവന്ന്, 3 ഹോളും അടഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിടിവിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇവൻ്റെ പേര് മനു. ജനിച്ചിട്ട് ഇപ്പോൾ 15 വയസ്സുണ്ട്. 15 വർഷങ്ങൾ കൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 11 വർഷങ്ങൾ കൊണ്ട് പിന്നട്ടെ, 15 വർഷം ആയിട്ടും അന്നടഞ്ഞത് തുറന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി റിപ്പോർട്ടുകൾ തിരുത്താൻ കഴിയുള്ള ദൈവമുണ്ടെന്ന് വിശ്വസിച്ചവനെ ആരാധിക്കാൻ എത്ര പേരുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനായിട്ട് ആരാധിക്കാനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണമെന്നറിയാമോ? 142-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം, ഗുഹയ്ക്കകത്തിരിക്കുന്ന നിലവിളിക്കുന്ന ദാവീദ് പറയുകയാണ്. 6-ാം വാക്യം, എൻ്റെ നിലവിളിക്ക് ചെവി തരയണമേ,
ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ. അടുത്തത്, അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് വിടുവിച്ചോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അവസാന വാക്യം, അവസാനത്തെ രണ്ട് വാക്യം. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. ദൈവമക്കളെ വിടുവിക്കണമേ, പുറപ്പെടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആമേൻ പറയുന്നതിന് മുൻപ് നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന നിമിഷം തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിവുള്ള ജീവൻ ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ശക്തിയോടെ ഒരു സ്തോത്രം പറയാമോ? അടുത്ത വാക്ക്. നെക്സ്റ്റ്. നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കയാൽ നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. എന്റെ മെളുത്ത വാക്യം വെച്ച്, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ആറാം വാക്യം വെച്ച്, എന്റെ നിലവിളിക്ക് ചെവി തരേണമേ. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ആമേൻ. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടുത്ത വാക്യം എന്തിനാന്നറിയാമോ? എന്തിനാ എന്നെ വിടുവിക്കുന്നത്? ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന്. ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കുന്നത് വെറുതെ അല്ല വിടുവിച്ചത്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുവാൻ നിനക്ക് വിടുതൽ കിട്ടിയാൽ ദൈവനാമം ഉയരണം, ദൈവനാമം മഹത്വപ്പെടണം, യേശുവിന്റെ നാമത്തിന് മഹത്വം വരണം, നിന്നെ വിടുവിച്ച ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അത് ഏറ്റെടുക്കുന്ന ദൈവജനം കരമടിച്ച് ദൈവത്തെ ഇത് സ്തുതിച്ചാരാധിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ചകളും വഴിപാടുകളും അർപ്പിക്കുന്ന സമയമാണ്. ആമൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനുശേഷം ഗ്രാജുവേഷൻ്റെ മാർച്ച്, ആരും വെളിയിൽ പോകാതെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പാട്ട് പാടുമ്പോൾ, എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എന്നെയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. 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 നായകനവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിയിടും പ്രയാസവേളയിൽ. പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിയിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ പ്രിയനെ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ പ്രിയനെ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശു നായകൻ,
ഏത് നേരത്തും നടത്തിടുന്നവൻ നായകനവൻ നമുക്ക് മുന്നിലായി നൽവഴികളെ ഒരുക്കിടുന്നവൻ നായകനവൻ നമുക്ക് മുമ്പിലായി നൽവഴികളെ ഒരുക്കിടുന്നവൻ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവെ നാടെങ്ങും വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവെ നാടെങ്ങും വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവെ നാടെങ്ങും വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവെ നാടെങ്ങും വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവെ നാടെങ്ങും വാഴ്ത്തിടും നിൻ മഹാസ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവെ നാടെങ്ങും വാഴ്ത്തിടും Praise the Lord. Hallelujah. Amen. എല്ലാവർക്കും ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും നേരത്തെ വീണ്ടും അറിയിക്കുന്നു. ഇന്ന് ഫേസിറ്റി സഭയിലേക്ക് പുതുതായി കടന്നു വന്നിരിക്കുന്ന അതിഥികളുടെ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും യഥാസ്ഥാനങ്ങൾ എഴുതിയിട്ട് നിൽക്കേണ്ടമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് ഫേസിറ്റി ചർച്ചിലേക്ക് കടന്നു വന്നിരിക്കുന്ന അതിഥികളായവരുടെ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങൾ യഥാസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടമെന്ന് ഓർപ്പിക്കുന്നു. ഷൈബു കലൂർ, ജിൻസി, സെറിൻ, ഏഞ്ചൽ. ഷൈബു, ജിൻസി, സെറിൻ ആൻഡ് ഏഞ്ചൽ ഫെനിൻ്റെ കെയർ ഓഫിൽ കാക്കനാടെന്ന് വന്നിരിക്കുന്നു. ദയവായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. മുപ്പത്തടം ആലുവയിൽ നിന്ന് ഫിലിപ്പോസ് ഫിലിപ്പിൻ്റെ കെയർ ഓഫിൽ വന്നിരിക്കുന്ന ബാലചന്ദ്രൻ, സിന്ധു, ധനുഷ്, ധനുശ്രീ. ബാലചന്ദ്രൻ, സിന്ധു, ധനുഷ്, ധനുശ്രീ, ദയവായി ആ സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവാൻ ഓർപ്പിക്കുന്നു. മുപ്പത്തടത്ത് തന്നെ ഫിലിപ്പോസ് ഫിലിപ്പിൻ്റെ കെയർ ഓഫിൽ വന്നിരിക്കുന്ന ശ്യാം, ഷീല ആൻഡ് ഷാജി. ശ്യാം, ഷീല ആൻഡ് ഷാജി. ചെറിയ പള്ളി ജോണിയുടെ കെയർ ഓഫിൽ ചേരാനല്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന വി ജെ പോൾസൺ, ഫിനി ജോസഫ്. വി ജെ പോൾസൺ ആൻഡ് ഫിനി ജോസഫ്. പ്രിയപ്പെട്ട റിജിയുടെ പിതാവ് കോതമംഗലത്ത് നിന്ന് വന്നിരിക്കുന്ന തോമസ്. റിജിയുടെ പിതാവ് തോമസ്. കാരിസിന് വേണ്ടി വന്നിരിക്കുന്ന കാഞ്ഞൂരിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന തങ്കമണി, രമ്യ, യദു, കൃഷ്ണ ആൻഡ് നന്ദന. കാരിസിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന കാഞ്ഞൂരിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന തങ്കമണി, രമ്യ, യദു, കൃഷ്ണ, നന്ദന. മേരി തങ്കച്ചൻ്റെ കെയർ ഓഫിൽ കക്കൂറിൽ നിന്ന് വന്നിരിക്കുന്ന മിനി. കക്കൂറിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മിനി. പാലക്കാട് നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയ. ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദയാനിധി. ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദയാനിധി. സിനി ജോയിസ് മാത്യുവിൻ്റെ അങ്കിളും ആൻറ്റിയും രാജൻ ജോസഫ്, രാജമ്മോൾ ജോസഫ് ഡാളസ്. ഇത്രയും വ്യക്തികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അവർക്ക് വേണ്ടി, നിങ്ങളുടെ സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദേവനാഥന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നിങ്ങളിവിടെ കടന്നു വന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതിൽ കരമുയർത്തി സ്തോത്രം പറയാം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഭയുടെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട എൻ്റെ മക്കൾ ഇവിടെ കടന്നു വന്നത് വലിയ ആവശ്യങ്ങളുടെ മധ്യത്തിലാണ്, വേദനകളുടെ മധ്യത്തിലാണ്, പ്രയാസങ്ങളുടെ മധ്യത്തിലാണ്, പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ്. കർത്താവേ, ദാവീദിനെ പോലെ അതെല്ലാം ഗുഹയിലിരുന്നു കൊണ്ട് ഉറക്കെ നിലവിളിക്കുന്ന, കഷ്ടകാലം കഴിഞ്ഞു പോകുവാൻ, ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞു പോകുവാൻ ദൈവത്തോട് ഉറക്കെ പ്രാർത്ഥിക്കുന്ന വലിയ
പ്രതിസന്ധിയിലാണെങ്കിലും ഇന്ന് പകൽക്കാലം ഞങ്ങളൊന്ന് വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്ന നിമിഷം മുതൽ ഇവരുടെ ജീവിതത്തിൽ കർത്താവേ ഹല്ലേലൂയ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ അനേകരുടെ ജീവിതങ്ങൾക്ക്, ഇവിടെ ഇരിക്കുന്നവരുടെ ജീവിതങ്ങൾക്ക്, ഇവിടെ വന്നുപോയവരുടെ ജീവിതങ്ങൾക്ക് വലിയ മാറ്റം വരുത്തി അനുഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവമേ, നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ, നിന്റെ നാമത്തിന്റെ വീര്യത്താൽ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആകാശത്തിന് ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേദനയോടെ വന്നിരിക്കുന്ന, ഭാരത്തോടെ വന്നിരിക്കുന്ന, പ്രയാസത്തോടെ വന്നിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഈ നിമിഷം മുതൽ ചില മാറ്റങ്ങൾ ആരംഭിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ലോർഡ് ജീസസ്. മാത്രമല്ല കർത്താവേ, സ്വതരാഴ്ച വഴിപാടുകൾ പ്രാർത്ഥിക്കുന്നു, ഇതിലേക്ക് കൈനീട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയിൽ നിന്ന് കൊടുത്തവരുണ്ട്, ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തവരുണ്ട്, ഞെരുക്കത്തിൽ നിന്ന് കൊടുത്തവരുണ്ട്, വിശാലതയിൽ നിന്ന് കൊടുത്തവരുണ്ട്. ഈ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാൻ കഴിയുള്ള സ്വർഗമുണ്ടല്ലോ, ഇതിലേക്ക് കൈനീട്ടാൻ കഴിയാതെ വന്നവരുമുണ്ട്. എന്നാൽ സകലരെയും ശക്തീകരിക്കുന്ന ദൈവം ആർക്കും കടക്കാരൻ